സർക്കാരിനെതിരെ യൂത്ത് ഫ്രീഡം സമരരംഗത്ത് പ്രതിഷേധം ശക്തമാക്കുകയാണ്. പ്രതിപക്ഷത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കാൻ പിണറായി പോലീസിൻ്റെ പേര് അജിത് കുമാർ പോലീസാക്കി എന്നാണ് യൂത്ത് ഫ്രണ്ടിൻ്റെ കളിയാക്കൽ. യൂത്ത് ലീഗ് നേതൃത്വവും സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. CPM BJP കൂട്ടുകെട്ടിൽ കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കും അഴിമതിക്കും അക്രമങ്ങൾക്കുമെതിരെയാണ് പ്രതിപക്ഷത്തെ യുവസംഘടനകൾ ഇപ്പോൾ ഒരുമിക്കുന്നത്. മൗനവ്രതത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ അജിത് കുമാർ പോലീസ് പ്രതിപക്ഷത്തെ തെരുവിൽ തല്ലിയൊതുക്കാമെന്ന് കരുതേണ്ടെന്ന് കേരള യൂത്ത് കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ യുവനിരയെ മർദ്ദിച്ച് ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. ഒരു ADGP ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ പോലും കഴിവില്ലാത്ത പിണറായി വിജയൻ എന്തിനാണ് മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തുങ്ങിയിരിക്കുന്നത് എന്നും യൂത്ത് ഫ്രണ്ട് ചോദിക്കുന്നു. പിണറായി പോലീസ് എന്ന വിളിപ്പേര് ഇപ്പോൾ ചേരുക അജിത് കുമാർ പോലീസ് എന്നാണ്. പോലീസിനെ അഴിച്ചുവിട്ട് നരനായിട്ട് നടത്താമെന്നും അതുവഴി എല്ലാം ഒതുക്കി സ്വന്തം വഴിക്കാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് KV കണ്ണൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിപക്ഷ യുവസംഘടനകൾ പ്രതിഷേധത്തിൽ തന്നെയാണ്. ജനാധിപത്യപരമായി സമരം നടത്തുന്നവർക്കെതിരെ ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടതും പോരാ, രാഹുൽ മാങ്കൂട്ടത്തെ അടക്കം കേസെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. കണ്ടലറിയുന്ന 250 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിലൊന്നും ഭയക്കുന്നവരോ പിന്തിരിയുന്നവരോ അല്ല പ്രതിപക്ഷമെന്ന് ഓർക്കണം. ക്രൂരമായി തല്ലിച്ചതച്ചു. നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി. ഒരു പോലീസുകാരനു പരിക്കില്ല, ഒരു വണ്ടിയുടെ ചില്ല് തകർന്നിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ നേതാക്കളെ പട്ടിയെ പോലെ ഈ റോഡിലിട്ട് തല്ലി, ക്രൂരമായി തല്ലി. അവിടെ ഇരിക്കുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന കാക്കിയുടെ വിലയറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അമിതാധികാരം പ്രയോഗിച്ചാൽ അവന്മാരെല്ലാം ചെവിയിൽ നുള്ളിക്കോ എന്ന് ഞാൻ പറയുക. ഒറ്റൊരുത്തനെ വെറുതെ വിടില്ല, ഒറ്റൊരുത്തനെ. അധികാരവും നിയമവും പാലിച്ചുകൊണ്ടേ പോലീസ് ഇന്നലെ കാണിച്ചത് അമിതാധികാരമാണ്. അമിതാധികാരം, അങ്ങനെയെന്നുള്ള അധികാരം പോലീസിനാരും കൊടുത്തിട്ടില്ല. മുകളിലിരിക്കുന്നവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ഒരുത്തൻ നടക്കണ കണ്ടോ? ഇപ്പോ തെക്ക് വടക്ക് ഒരാളുമില്ല സംരക്ഷിക്കാൻ, ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ. എന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തൻ വേറെ ഏർപ്പാട് മലപ്പുറത്ത് ചെയ്തത്. ഇത് മുഖ്യമന്ത്രി അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ഒരു അങ്കിളും ഉണ്ടാവില്ല രക്ഷിക്കാൻ. അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ നല്ലത്. ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസിൽ, നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ആ പോലീസിനെ ഏറാം മൂളികളാക്കി. കണ്ടില്ലേ, MLA കാല് പിടിക്കുന്നു ഒരുത്തൻ SP, MLA കാല്, എന്നിട്ട് SP, വേറെ 3 SP പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട്. അതുപോലത്തെ വേണ്ടാത്ത വർത്തമാനം ഇടോ. തിരുവനന്തപുരം DCC പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും DCC പ്രസിഡന്റിനെ പറ്റി മോശം പറഞ്ഞാൽ പാലോട് രവി പാർട്ടിയിൽ ഉണ്ടാവില്ല, ഉണ്ടാവോ? അങ്ങനെ പറഞ്ഞ പരസ്യമായി പറഞ്ഞ അതുപോലെയാണ് ഈ പത്തനംതിട്ട SP തൃശ്ശൂരിലെയും പാലക്കാടെയും മലപ്പുറത്തെ SPമാരെ പറ്റി മോശമായി പറഞ്ഞു. അവൻ പറയാണ് ഈ ADGP അവന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളയാണ്, അവൻ കള്ളനാണ്. മുഖ്യമന്ത്രിക്ക് എല്ലാത്തിനും ഇപ്പോഴൊരു മൗനം വന്നത് എങ്ങനെയെന്ന് CPM പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യണമെന്ന് യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെടുന്നു. തുടർച്ചയായ ആരോപണങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധത്തിലും കേരള രാഷ്ട്രീയം തിളയ്ക്കുമ്പോൾ എത്രനാൾ ഇങ്ങനെ മൗനം പാലിച്ചിരിക്കാനാകുമെന്നാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ സർക്കാരിനോട് ചോദിക്കുന്നത്. സർക്കാരിന് മറുപടിയില്ല. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGP MR അജിത് കുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത്. എന്നിട്ടുമത് നിഷേധിക്കാൻ CPMO BJPയോ അജിത് കുമാറോ തയ്യാറാകാത്തത് എന്ത് കാരണമാണെന്ന് അന്വേഷിക്കണം. CPMഉം BJPയും ചേർന്നാണ് തൃശൂർ പൂരം കലക്കിയത്. അതിന് തൃശൂരിലെ ജനങ്ങളോട് ഇരു പാർട്ടികളും സമാധാനം പറയണമെന്നും പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നു.